ഓം ശാന്തി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മ നിറഞ്ഞ സ്മൃതി ഉണർത്തിക്കൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായി. നമ്മൾ മലയാളികളെല്ലാം വളരെയധികം ആവേശത്തോടുകൂടി ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ. ഓണം നമുക്ക് സ്മൃതി ഉണർത്തി തരുന്നത് മഹാബലിയുടെ മഹാത്യാഗത്തിൻ്റെയും അതേപോലെ മഹാബലി എന്ന ആ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് നന്മ നിറഞ്ഞ നമ്മുടെ നാടിൻ്റെ നന്മ നിറഞ്ഞ മനസ്സുകളുടെ ആ ശ്രേഷ്ഠ സ്മൃതികൾ ഉണർത്തുകയാണല്ലോ ഓണക്കാലത്ത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എല്ലാ വർഷവും നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കാറുണ്ട് അല്ലേ? വർഷാവർഷം പൊന്നിൻ ചിങ്ങ മാസത്തിൽ അത്തം മുതൽ 10 ദിവസം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ പൂക്കൾ ശേഖരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളെല്ലാം കുഞ്ഞുനാള് മുതൽ എല്ലാവർക്കും ഓണസമയം എന്ന് പറഞ്ഞ ഒരു സന്തോഷമാണല്ലോ. കാരണം കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് പോയിട്ട് പൂക്കളെ ഇടാനുള്ള പൂക്കളെ ശേഖരിക്കുക, എന്നിട്ട് വളരെ മനോഹരമായിട്ട് അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ പറയാറുണ്ടല്ലോ, ഓരോ മനസ്സുകൾക്കുള്ളിലും ഓരോ കലാകാരന്മാരുണ്ട്. അപ്പം അതേപോലെ ഓരോ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് മനോഹരമായ പൂക്കളങ്ങൾ അവരവരുടെ വീടും പരിസരവും വൃത്തിയൊക്കെ ഇട്ട് മനോഹരമായ പൂക്കളങ്ങളിട്ട് വീടിൻ്റെ അലങ്കാരം അല്ലെങ്കിൽ ഐശ്വര്യം നമുക്ക് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ പൂക്കളങ്ങൾ കാണുന്നത് തന്നെ ഓണത്തിൻ്റെ സ്മൃതി നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും എല്ലാ ദിവസവും ഉണർത്തി തരാറുണ്ട്. അത് കഴിഞ്ഞാൽ ഓണാഘോഷത്തിൽ നാം എല്ലാവരും 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 മീൻസ് കുജേലിൽ നിന്നോ കുബേരൻ നിന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും എല്ലാം കൊണ്ടും സമ്പന്നമായിരിക്കുന്ന നാളുകളായിട്ട് ആണ് ഓണക്കാലം നമ്മളെല്ലാവരും ആഘോഷിക്കാറുള്ളത്. അത് ആഹാര കാര്യത്തിലാകട്ടെ, വസ്ത്രത്തിൻ്റെ കാര്യത്തിലാകട്ടെ, സന്തോഷത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ആ രീതിയിലുള്ള ഒരാഘോഷം. അതായത് എല്ലാം കൊണ്ടും സമൃദ്ധി, എല്ലാം കൊണ്ടും സമ്പന്നം, സുഖവും ശാന്തിയും സന്തോഷവും സമ്പത്തും സ്ഥൂല രൂപത്തിലാണെങ്കിലും സൂക്ഷ്മ രൂപത്തിലാണെങ്കിലും ആ ഒരു നിറവിൻ്റെ നന്മയുടെ അതാണ് ഓണാഘോഷം നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈ വർത്തമാന കാലഘട്ടത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഓണാഘോഷം എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കാറുള്ളത്, ഓണക്കാലത്തെ നമ്മൾ ഏത് തരത്തിൽ ആഘോഷിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ പറയാറുണ്ട് ആഘോഷാർത്ഥം ആയിത്തീരുക എന്നാണ് പറയുക. അപ്പോൾ ഓണാഘോഷം നമുക്കായിത്തീരാനുള്ളൊരു സമയമാണ്. എങ്ങനെ ആയിത്തീരാൻ, എന്തായിത്തീരാൻ, ഓണം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ജീവിതത്തിന്, അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് മറന്നിട്ടുള്ള ഒരു ഓണാഘോഷം ആണോ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് മെജോറിറ്റിയെങ്കിലും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും ഇപ്പോൾ ഓണാഘോഷത്തിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ ഓണാഘോഷത്തിൻ്റെ ചിത്രങ്ങൾക്കൊപ്പം നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾ ഓണം ആഘോഷിച്ചതിൻ്റെ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഓണം ആഘോഷിച്ചതിൻ്റെ തെളിവായിട്ട് കോടിക്കണക്കിന് രൂപയുടെ മദ്യം ഒഴുക്കിയിട്ട് മദ്യം കുടിച്ച് അതിൽ ആ രീതിയിൽ ഒരിക്കലും ഉണ്ടാകാത്ത അത്രയധികം വിറ്റുവരവ് മദ്യത്തിന് ഉണ്ടാകുന്നത് ആ ഓണാഘോഷവേളകളിലാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്. ആഘോഷിക്കുകയർത്ഥം ആയിത്തീരുക, ആയിത്തീരുകയർത്ഥം എന്തായി തീർന്നുകൊണ്ടിരിക്കണം. ലഹരി വസ്തുക്കൾക്ക് ഓണം ആഘോഷിക്കുന്നത് വിഭവസമൃദ്ധമായ സദ്യയും പുതുവസ്ത്രങ്ങളുമായിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം അച്ഛനും അമ്മയും പേരക്കുട്ടികളും ഫാമിലി എവിടെയാണെങ്കിലും നാട്ടിൽ എത്ര ദൂരത്താണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഓണാഘോഷ സമയത്ത് അവരവരുടെ തറവാട് വീടുകളിലെത്തി എല്ലാവരും തമ്മിൽ സ്നേഹവും സന്തോഷവും പങ്കിടാനുള്ള ആ വേളകൾ ഇന്ന് നമ്മൾ ഏത് തരത്തിലാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം. മദ്യത്തിനും മറ്റ് മയക്കുമരുന്നുകൾക്കും അടിമയായിട്ട് എത്രയധികം ലഹരി വസ്തുക്കൾ വ്യക്തി ഉപയോഗിക്കുന്നു, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, എത്രത്തോളം ലഹരി വസ്തുക്കൾക്ക് നമ്മൾ അടിമയാകുന്നു, ആ ലഹരി വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അത് നടത്തുന്ന ആഘോഷം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്,
ആര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു? സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, കുടുംബത്തിൻ്റെ ആരോഗ്യം, സമൂഹത്തിൻ്റെ ആരോഗ്യം, ഇതിനെ എല്ലാം നമ്മൾ നശിപ്പിക്കുകയാണ്. മദ്യം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം ഏത് തരത്തിലായിരിക്കും? ആഘോഷത്തിന് പകരം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ഓണാഘോഷ വേളകളിൽ കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഭയമാണ്. കാരണം പുരുഷന്മാർ ഓണാഘോഷത്തിൻ്റെ പേരിൽ ഇത്രയധികം കള്ളുകുടിച്ച് റോഡിലാണോ വീട്ടിലാണോ എവിടെയാണ് വഴക്കിടുന്നത്, ബഹളം ഉണ്ടാക്കുന്നത്, തമ്മിലടിക്കുന്നത്, ഈ പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ ആഘോഷിക്കാൻ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഭയത്തിൻ്റെതായിട്ട് മാറിക്കൊണ്ടിരിക്കുക, ദുഃഖത്തിൻ്റെതായിട്ട് മാറിക്കൊണ്ടിരിക്കുക, കണ്ണീരിൻ്റെതായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം എത്ര പൈസ ഓണത്തിൻ്റെ പേരിൽ കിട്ടണോ ആ പൈസ മുഴുവൻ മുക്കാൽ ഭാഗവും ഈ രീതിയിൽ ദുരുപയോഗപ്പെടുത്താനുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സർവസ്വവും നഷ്ടപ്പെടുത്തുന്ന എല്ലാ ആരോഗ്യവും എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് അല്ലേ നമ്മളിന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കണേ? അപ്പോൾ എത്ര പരസ്പര വിരുദ്ധമാണ്! എത്രയധികം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കേണ്ടത് എന്തോർമ്മിക്കാൻ, എന്തോർമ്മിപ്പിക്കാൻ, എന്തായിത്തീരാൻ, പക്ഷെ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഒരു പുനർചിന്തനം ഈ ഓണാഘോഷ വേളയിലെങ്കിലും തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ എങ്ങനെയാണ് ഓണാഘോഷിക്കണത്? എൻ്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് ഞാൻ ഏത് വിധിയിലൂടെ ഓണം ആഘോഷിക്കണം? ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. ഒന്ന്, മഹാബലി എന്ന് പറയുന്ന രാജാവിൻ്റെ ആ മഹാത്യാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മഹാബലിയുടെ മഹാത്യാഗം എന്തായിരുന്നു? കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ദേവേന്ദ്രൻ വന്ന് വിഷ്ണുവിൻ്റെ അവതാരം പൂണ്ടിട്ട് ഭഗവാൻ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് വിഷ്ണു വാമന അവതാരം പൂണ്ടിട്ട് മഹാബലിയോട് ദാനം ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ആ ദാനം ആവശ്യപ്പെടുന്ന സമയത്ത് മഹാബലി തൻ്റെ രാജ്യവും സർവസ്വവും അളർന്നെടുത്തതിന് ശേഷം ബാക്കി അടുത്ത ചുവട് അളക്കാൻ വേണ്ടിയിട്ട് സ്വയം തൻ്റെ തല താഴ്ത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാര രൂപത്തിൽ വാമനൻ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ ഭഗവാൻ വന്നിട്ട് മഹാബലി എന്ന് പറയുന്ന മഹാരാജാവ്, അതായത് സർവോത്തമനായിട്ടുള്ള ഒരു മനുഷ്യനോട്, ഒരു രാജാവിനോട്, ഒരു ഭരണാധികാരിയോട് ദാനം ആവശ്യപ്പെടുക. അപ്പം ഈശ്വരൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്ന ദാനം എന്താണ്? അതിൽ രണ്ട് മഹാബലി അർപ്പണമാണ്. ഒന്ന്, ഞാൻ എന്ന ഭാവത്തിൻ്റെ മഹാബലി. മറ്റൊന്ന്, എൻ്റേതെന്ന ഭാവത്തിൻ്റെ മഹാബലിയർപ്പണം. ഈ ദാനമാണ് മഹാബലി നൽകിയത് നമ്മൾ കാണുന്നത്. അല്ലാതെ ഒരു മഹാബലി എന്ന് പറയുന്ന ഒരു മഹാരാജാവിനെ, നന്മ നിറഞ്ഞ ഒരു മഹാ വ്യക്തിത്വത്തെ ഭൂമിക്കടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതല്ലല്ലോ. അപ്പം അതിൻ്റെ പിന്നിലെ ഭാവാർത്ഥം എന്താണ്? അതിൻ്റെ ഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടേ. ഒരു വ്യക്തി ജീവിതത്തിൽ എത്ര വലിയ മഹാനായി തീരുമ്പോഴും എത്ര വലിയ മഹത്തായ കാര്യങ്ങൾ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ചെയ്യാൻ വ്യക്തിക്ക് കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ മഹാനത എന്ന് പറയുന്നത് നമ്മുടെ വിനയമാണ്. ഞാൻ ചെയ്തു, എനിക്കിതിന് കഴിഞ്ഞു, ഞാൻ നല്ലൊരു ഭരണാധികാരിയാണ്, അല്ലെ ഞാൻ നല്ലൊരു വ്യക്തിയാണ്, അല്ലെ ഞാൻ ഇന്നത് ചെയ്യുന്ന ആളാണ്, അല്ലെ ഞാൻ ഇത് ചെയ്തു, എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു, ഇതെൻ്റെ കഴിവാണ്, ഇതെൻ്റെ മിടുക്കാണ്, എനിക്കേ ഇത് കഴിയുള്ളൂ. ഈ എൻ്റെ എൻ്റെ എന്ന ഭാവം എത്ര തന്നെ സത്കാര്യങ്ങൾക്ക്, സത്കർമ്മങ്ങൾക്ക്, മഹത്തായ കർമ്മങ്ങൾക്ക് നമ്മളെ ഓരോരുത്തരും നിമിത്തമാക്കപ്പെടുന്നു, അഥവാ സർവശക്തിവാൻ നമ്മളാകുന്ന ഉപകരണങ്ങളെ കൊണ്ട്, നമ്മളാകുന്ന പാവകളെ കൊണ്ട് സർവശക്തിവാൻ ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന വേഷം നമ്മൾ ഓരോരുത്തർ എത്ര ബെറ്ററായിട്ട് അഭിനയിക്കുന്നുവോ, അഥവാ നമുക്ക് ഓരോരുത്തർക്കും എത്ര ശ്രേഷ്ഠമായിട്ടുള്ള പാർട്ട് അഭിനയിക്കാൻ കഴിഞ്ഞുവോ, അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാനിത് ചെയ്തു, എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു, അഥവാ ഇതെൻ്റെ കഴിവാണ്, ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, പ്രാപ്തി യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ലഭിക്കാതെ പോകും. കാരണം എന്തുകൊണ്ട്? എൻ്റെ കഴിവെന്നുള്ള ദുരഭിമാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ, ആ അഹംഭാവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ ശ്രേഷ്ഠ പ്രാപ്തിയിൽ നിന്ന് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും. അത് പുണ്യത്തിൻ്റെ യഥാർത്ഥ ശേഖരണത്തിലേക്ക് പോകില്ലേ. പുണ്യത്തിൻ്റെ ശേഖരണത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ നിമിത്തം മാത്രമാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളെ ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ കേവലം പാവം മാത്രമാണ്, ചരട് സർവശക്തിവാനാണ്, എന്ത് കഴിവുകൾ എന്നിലുണ്ടോ അത് പ്രഭു പ്രസാദമാണ്,
ഈശ്വരൻ നൽകിയ വരദാനങ്ങളാണ്. ആ വരദാനങ്ങളിലൂടെ കാര്യങ്ങൾ നടക്കുകയാണ്. ആ ഭാവം, ആ നിമിത്ത ഭാവം എപ്പോഴാണോ നമ്മൾ ഇൻസ്ട്രുമെന്റിലേക്ക് വരുന്നത്, അപ്പോഴാണ് നമ്മുടെ കർത്തവ്യങ്ങളുടെ മഹാനത തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് മഹാബലിയിൽ നമ്മൾ കാണേണ്ടത് മഹാബലിയുടെ മഹാനത ഈശ്വരൻ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, നീ ഞാനെന്ന ഭാവത്തെ എനിക്ക് സമർപ്പണം ചെയ്യും. അതാണ് തല കുനിച്ചു കൊടുക്കണത്, ഞാനെന്ന ഭാവത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം. രാജ്യവും തന്റെ സർവസ്വം, രാജ്യ കാലഘട്ടത്തിൽ താൻ സമ്പാദിച്ചതെല്ലാം എന്റെ 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 പറഞ്ഞിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയോ അതിനെയും ഭഗവാന് മുന്നിൽ സമർപ്പണം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് ഞാനെന്ന ഭാവം, ഞാൻ രാജാവാണ്, അല്ലെ ഞാൻ നല്ല ആളാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാനെന്ന ഭാവം. മറ്റൊന്ന് എൻ്റേതെന്ന ഭാവം, ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ കഴിവുകള്, എൻ്റെ പ്രാപ്തികള്. അപ്പൊ ഈ രണ്ട് ഭാവം, ഞാനെന്ന ഭാവം എപ്പോഴാണോ നമ്മൾ തെറ്റായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, ആ ഞാൻ ഞാൻ എന്ന ദേഹാഭിമാനം നമുക്ക് നഷ്ടമുണ്ടാക്കും. ഈ അഭിമാനം നമ്മളെ അപമാനത്തിലേക്കും ആ അപമാനം നമ്മളെ അധപതനത്തിലേക്കും കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ ഈ ദേഹമാണെന്നുള്ള ബോധത്തിന്റെ മഹാ ബലിയർപ്പണമാണ്. അതാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത് ഗീതയിലെ ആദ്യ പാഠം മുതൽ അവസാനം വരെ. ഈശ്വരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദേഹാണെന്നുള്ള ഭാവത്തെ വിട്ടിട്ട് ദേഹിയാണെന്നുള്ള സ്മൃതി കൊണ്ടുവരൂ. സർവധർമ്മ പരിത്യജി മാമേകം ശരണം വ്രജ എന്നതുകൊണ്ടാണ് പറയുന്നത്. അതാണ് മഹാബലിയുടെ മഹാബലിയർപ്പണം. ഞാൻ ദേഹാണെന്നുള്ള ബോധത്തിൽ നിന്ന് ഞാൻ ആത്മാവാണ്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജം, ആ ചേതന നമ്മുടെ ഇരുപുരികങ്ങൾക്ക് മധ്യേ, നമ്മുടെ നെറ്റിത്തരത്തിനുള്ളില്, മസ്തിഷ്കത്തില്, തലച്ചോറിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആ ചേതനയാണ് ഈ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഊർജം നമ്മളിൽ എല്ലാവരിലും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാവേലി നാടുപാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എങ്ങനെ ഒന്നുപോലെ? ശരീരത്തിന്റെ ഭാവം ഉണ്ടായിരുന്നില്ലേ. ഞാൻ ഹിന്ദുവാണ്, മുസൽമാനാണ്, കറുത്താളാണ്, വെളുത്താളാണ്, ആ ഭാവം ഉണ്ടായിരുന്നില്ല, ഭേദം ഉണ്ടായിരുന്നില്ല. മറിച്ച് ആത്മബോധത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ശരീരം കൊണ്ട് ഹിന്ദു, മുസൽമാൻ, സ്ത്രീ, പുരുഷനീ വ്യത്യാസമുണ്ട്. പക്ഷെ ആത്മഭാവത്തിൽ നമ്മളെല്ലാവരും ഒരു പരമാത്മാവിന്റെ സന്താനങ്ങളാണ്. ആത്മരൂപത്തിൽ ആത്മ ഒരു ദീപമാണ്, ജ്യോതിയാണ്, അതിസൂക്ഷ്മമായ ഊർജ കണമാണ്. നമ്മളെല്ലാവരും ആ പരമാത്മ സന്താനങ്ങളാണെന്നുള്ള സ്മൃതി നമ്മളിലെ സമഭാവനയെ ഉണർത്തും. ആ സമഭാവന വരുമ്പോഴാണ് പിന്നെ, സമഭാവന നമ്മളുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്മകൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. ശാന്തിയും സുഖവും പരിശുദ്ധിയും. അതുകൊണ്ടാണ് പറയണേ, മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എല്ലോളമില്ല പൊളിവചനം. അസത്യം വാക്കിലില്ല, കർമ്മത്തിലില്ല. ഒരസത്യ കർമ്മങ്ങളും ചെയ്തിരുന്നില്ല. അസത്യം മനുഷ്യൻ തമാശയ്ക്ക് വേണ്ടി പോലും പറഞ്ഞിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ബന്ധങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള അശുദ്ധിയോ അസത്യമോ അധർമ്മമോ അനീതിയോ ഉണ്ടായിരുന്നില്ല. യഥാ രാജ തഥാ പ്രജ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജാവിൽ എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടായിരുന്നു? ഭരിക്കപ്പെടുന്ന ആളിലും ഭരിച്ചിരുന്നവരിലും. ഭരിച്ചിരുന്ന രാജാവിൽ ഉണ്ടായിരുന്ന എല്ലാ ക്വാളിറ്റീസും ഭരിക്കപ്പെടുന്നവരിലെ പ്രജകളിലും കാണാൻ കഴിഞ്ഞിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാവരിലും. അതുകൊണ്ടാണ് പറയുന്നത് യഥാ രാജ തഥ പ്രജ, നന്മ നിറഞ്ഞ നന്മകൾ മാത്രം. കാരണം ആത്മബോധത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിലുള്ളത് ശാന്തിയാണ്, സത്യതയാണ്, ശക്തിയാണ്, അറിവാണ്. ആ സത്യത, ആ നന്മകള്, പ്യൂരിറ്റി, പവർ, പീസ്, അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രോസ്പെരിറ്റിയും സമൃദ്ധിയും കൊണ്ടുവരും. നമ്മുടെ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്മ നിറഞ്ഞവരായിട്ട് മാറണം. അതിനുവേണ്ടി ആധ്യാത്മിക മാർഗത്തെ തീർച്ചയായിട്ടും ഭൗതിക ജീവിതത്തിനോടൊപ്പം ആധ്യാത്മികതയുടെയും കൂടി ഒരു സന്തുലനം അവശ്യം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വീണ്ടും പൊന്നോണ കാലഘട്ടത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിനങ്ങളിലും ആക്കി തീർക്കാൻ കഴിയും. നിങ്ങൾക്ക് ഏവർക്കും ഓണാശംസകൾ. ഓം ശാന്തി.